ഇക്കഴിഞ്ഞ ദീപാവലി ദിവസം ഭാരതത്തിൽ ആദിശങ്കര ഭഗവത്പാദാചാര്യർ ആദ്യം സ്ഥാപിച്ച മഠമായ ശൃംഗേരി മഠം, അതായത് ഈ നാലു മഠങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ മഠമാണ് ശൃംഗേരി മഠം. ആ ശൃംഗേരി മഠത്തിന്റെ ആചാര്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വിധുശേഖര ഭാരതി സ്വാമിയാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദീപാവലി 12/11/2023 പറഞ്ഞു, ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ആസ്തികരായ എല്ലാ ഹിന്ദുക്കളും ശ്രീരാം ജയരാമ ജയ ജയരാമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ധ്യാനനിരതരായി ആ പ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറഞ്ഞ മഠമാണ് ശൃംഗേരി മഠം. ശൃംഗേരി മഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു സംശയക്കാര്യത്തിലില്ല, ഭാരതത്തിലെ ശങ്കര മഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയ സ്ഥാനം നൽകപ്പെടുന്നതും ശൃംഗേരി മഠത്തിനാണ്. ആ ശൃംഗേരി മഠം സംശയത്തിനിടയില്ലാത്ത വണ്ണം തന്നെ ഭക്തജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി തയ്യാറാവുക, എല്ലാവരും ആവുന്നത്ര ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന താരക മന്ത്രത്തെ ജപിക്കൂ എന്ന് നേരിട്ട് അദ്ദേഹം വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് ശങ്കരാചാര്യന്മാരെല്ലാവരും എതിരാണെന്ന് പറഞ്ഞത് തെറ്റാണ്. പക്ഷെ അപ്പൊ ചോദ്യം വരും, എന്തുകൊണ്ട് ശൃംഗേരി മഠത്തിൽ നിന്ന് അവർ പോകുന്നില്ല? നോക്കൂ, ശങ്കരാചാര്യന്മാര് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കുംഭാഭിഷേകത്തിന് ചിലയിടത്തൊക്കെ അവരുടെ പ്രാമുഖ്യമുള്ള അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാവുന്ന ഇടങ്ങളിൽ പോകുന്നല്ലാതെ അകാലങ്ങളിൽ അവരെവിടെയും പോയിട്ട് ഇത്തരം ചടങ്ങുകളിൽ സംബന്ധിക്കുക പതിവില്ല, ആശംസ നൽകുക എന്നുള്ളതല്ലാതെ. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ മറ്റു മഠങ്ങളിലെ അവർ എതിർപ്പ് എന്താണ്, ഇപ്പൊ മീഡിയയിൽ വരുന്ന വാർത്തകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ പലതും. മറ്റു മഠങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതേ ശൃംഗേരി മഠം പോകുന്നില്ല, ശൃംഗേരി മഠം എതിർപ്പാണെന്നൊക്കെ പല പത്രങ്ങളിലും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളും വന്നിരുന്നു. അത് ശരിയല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവരാരും പോകുന്നില്ല എന്നതുകൊണ്ട് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് ഭക്തന്മാർ അനുകൂലമല്ല എന്ന് അർത്ഥമില്ല. കാരണം ശ്രീരാമചന്ദ്രൻ വേടന്റെയും രാമനാണ്, ശൂദ്രന്റെയും അല്ലെങ്കിൽ ബ്രാഹ്മണന്റെയും, അവന് ജാതി ഭേദമില്ലാത്ത രാജാ സർവസ്യ ലോകസ്യ എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. എല്ലാവരുടെയും രാജാവാണ് രാമൻ. അപ്പൊ അതിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മാനസികമായിട്ടുള്ള പിന്തുണയും അതുപോലെ തന്നെ ഭക്തിയും ഈ വിഷയത്തിൽ ഉണ്ടെന്ന കാര്യം മറന്നുപോകരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ ഐക്കണോക്ലാസം എന്നത് ചില മതങ്ങളുടെ സവിശേഷതയാണ്. ആ മതങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പം നേരത്തെ മാന്യ സുഹൃത്ത് ഹാഗിയ സോഫിയയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ കാലാകാലങ്ങളായി ഇതരരുടെ ആരാധനാ സമ്പ്രദായങ്ങളോട് പുച്ഛവും വെറുപ്പും ഉള്ളവര് എല്ലാ തരത്തിലും ഇപ്പൊ ഈ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫ്രാൻസിൽ അപകടം ഉണ്ടാവുന്നത്, ഇംഗ്ലണ്ടിൽ അപകടം ഉണ്ടാകുന്നത്, ഇന്ത്യയിൽ അപകടം ഉണ്ടാകുന്നത്, ഇതൊക്കെ ഈ ബോംബ് പൊട്ടിക്കുന്നതും ചാവുന്നൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അക്രമത്തിന്റെ വഴി തിരഞ്ഞെടുത്തവരെ ശ്രീനാരായണ ഗുരുവുമായി തുലനം ചെയ്യുമ്പോൾ വലിയ വിഷമമുണ്ട്. കാരണം ഖുർആനിൽ തന്നെ അത്തൗബ എന്ന് പറയുന്ന അവസാനം ഇറക്കപ്പെട്ട ആ സൂറ 9-ാമത്തെ അധ്യായമായിട്ടാണ് ഖുർആനിൽ കാണപ്പെടുന്നത്. ആ അത്തൗബയിൽ തന്നെ പറയുന്നത്, ഈ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ വിഗ്രഹാരാധകരെ, ആ ബഹുദൈവ ആരാധകരെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക എന്ന് തന്നെയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ഏതെങ്കിലും മൂർത്തികളെ ആരാധിച്ചിരുന്ന ആളുകളെ പിന്തിരിപ്പിച്ചത് അവരെ കൊന്നിട്ടല്ല, അല്ലെങ്കിൽ കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടല്ല. അപ്പൊ ശാന്തിയുടെ വഴി ലോകത്തിന് കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടെ. ഖുർആൻ വായിച്ചാ മതി, നിങ്ങൾ വെറുതെ അബ്ദുള്ളയുടെ ഭാഷയൊന്നും വേണ്ട, ഖുർആൻ നേരിട്ട് വായിച്ചാ മതി. അപ്പോ ഞാൻ പറഞ്ഞത് ദൈവം പറഞ്ഞത് അബ്ദുള്ള ഭാഷയും പറയാണ്. അപ്പൊ ദൈവത്തിന് അബ്ദുള്ളയുടെ വിവരമില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് സമയം കഴിയാ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അതായത് അതായത് ദൈവം പറഞ്ഞ് ഇറക്കി അവസാനം ഇറക്കി തെറ്റിതിരുത്തി ഇറക്കിയ ഒരു ഗ്രന്ഥത്തെ അബ്ദുള്ള ഭാഷയും പറയാണ്. അപ്പൊ ദൈവത്തിനേക്കാളും വിവരവും സിവിലൈസേഷൻ സെൻസും അബ്ദുള്ളക്കാണെന്ന് അർത്ഥം. ഞാനിത്രേ പറയുന്നുള്ളൂ. ശ്രീനാരായണ ഗുരുവിന്റെയോ ശങ്കരാചാര്യരുടെയോ അല്ലെങ്കിൽ ബുദ്ധന്റെയോ അല്ലെങ്കിൽ ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ ഒന്നും വഴി മുഹമ്മദിനെ പോലെ വാളെടുത്ത് കഴുത്തു വെട്ടാൻ ആഹ്വാനം ചെയ്ത വഴി ആയിരുന്നില്ല എന്ന് നിസ്സർഗമാണ്. എന്തുകൊണ്ട് മറ്റു മതങ്ങളോടൊപ്പം ഇത്രയും കാലം ജീവിച്ചിട്ടും ഇവരൊന്നും തിരുത്തുന്നില്ല? ശ്രീരാമ ജന്മസ്ഥലി തന്നെ വേണമോ പള്ളി പണിയാൻ വേണ്ടിയിട്ട്? പള്ളി പണിയാൻ എന്തിനാണ് ശ്രീരാമ ജന്മസ്ഥലി തന്നെ? എന്തിനാണ് കാശി വിശ്വേശ്വരൻ തന്നെ? എന്തിനാണ് പള്ളി പണി? പള്ളി പണി എവിടെയും പണിയാം, ഭാരതത്തിൽ എവിടെയും പണിയാം. അപ്പൊ രാജനൈതികരുടെ ഭാഗമായിട്ടും അക്രമികളുടെ വരവോടുകൂടിയും 48,000 ക്ഷേത്രങ്ങൾ, സീതാറാം ഗോയൽ തെളിവ് സഹിതം ചരിത്ര രേഖകളടക്കം
രണ്ട് വോള്യൂങ്ങളെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻ ടു ദം. അതിലൊന്ന് മാത്രമാണ് അയോധ്യ. അങ്ങനെ 48,000 ക്ഷേത്രങ്ങളോട് തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവനവന്റെ വിശ്വാസം മറ്റുള്ളവരെക്കാൾ മേലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ മുസ്ലിം രാജാക്കന്മാർ ബോധപൂർവം തന്നെ ശിവക്ഷേത്രങ്ങൾക്ക് മേലെയും വിഷ്ണു ക്ഷേത്രങ്ങൾക്ക് മേലെയും അധീശത്വം കൊണ്ടുവരികയാണ് ചെയ്തത്. അത് ഇനി സാധ്യമല്ലെന്ന് ഒരു ജനത ഒരിക്കൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരുടെ അടുക്ക് ഗ്യാസ് പോയി. നമ്മൾ ആരെയും കൊല്ലാൻ പോയിട്ടില്ല. നമ്മൾ നമ്മുടെ സ്ഥലം, രാമന്റെ സ്ഥലം തിരിച്ചുപിടിക്കുക, അതും നിയമത്തിന്റെ വഴിയിലൂടെ, ജനാധിപത്യ രീതിയിലൂടെ തിരിച്ചുപിടിക്കുക മാത്രമാണ് ചെയ്തത്.